എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റുമാലി റൊട്ടിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, കാൽ കപ്പ് ഗോതമ്പ് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൂടുപാൽ ഒഴിക്കാം. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ പാലൊഴിക്കണം, അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, മാവ് നല്ല ടൈറ്റ് ആയിരിക്കണം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. ഇത്രയും മതി. ഇനി നന്നായി കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് നന്നായി കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, ഈ ഒരു സൈസിലെടുക്കാം. മാവ് മുക്കുന്നതിനായി മൈദമാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഇടാം. എല്ലാ സൈഡും ഒരുപോലെ തേച്ച് കൊടുക്കണം, പ്രത്യേകിച്ച് സൈഡുകളിൽ. എന്നാലാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വിട്ടുവരുള്ളൂ. ഇതിലേക്ക് മൈദ കുറച്ച് തൂവാം. ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കി പരത്തിയെടുക്കണം. കുറച്ച് വലുപ്പത്തിൽ തന്നെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തട്ടി കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. കുറച്ച് പൊടി തൂവ. നന്നായി തട്ടി കൊടുക്കാം. റൊട്ടി വേവുന്ന സമയത്ത് പെട്ടെന്ന് വിട്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. തവ ചൂടായിട്ടുണ്ട്, ചപ്പാത്തി ഇടാം. തിരിച്ചിടാം.
സൈഡുകളൊക്കെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെടുക്കാം. വളരെ നൈസായും സോഫ്റ്റായും കിട്ടിയിട്ടുണ്ട്. ഇതെടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ റുമാലി റൊട്ടി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.